പെട്ടെന്ന് കോപിക്കാത്തവൻ ഏറെ വിവേകമുണ്ട്. മുൻകോപി ദോഷത്തെ, ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളെ മനഃപൂർവ്വം ക്ഷണിച്ച് വരുത്തുന്ന ഒരാളാണ് എന്ന് സുഭാഷിതങ്ങൾ 14:29 വായിക്കുക. പെട്ടെന്ന് കോപിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് കോപിക്കാതിരിക്കാൻ നമുക്ക് പരിശീലനം ആവശ്യമാണ്. പെട്ടെന്ന് കോപിച്ച് നാം ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് ചിലപ്പോൾ തിരുത്താൻ പറ്റിയെന്ന് വരികയില്ല. അത് തിരുത്താനായിട്ട് ഏറെ ബുദ്ധിമുട്ടിയെന്നിരിക്കും. മലയാളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഒറ്റ ദേഷ്യം കൊണ്ട് വേണമെങ്കിൽ ഒരു കിണറ്റിലേക്ക് ചാടാൻ പറ്റും, പക്ഷേനകത്തുനിന്ന് കയറിപ്പോരണമെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ ആ കിണറ്റിലേക്കുള്ള ചാട്ടത്തിൽ മാരകമായി മുറിവേറ്റെന്നും വന്നേക്കാം. ജോർജ് എം മാർട്ടിൻ എന്ന പേരായ ഒരു ലേഖനകർത്താവ് തൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുള്ള കാര്യം ഓർക്കുകയാണ്. അത് കോപിക്കാനായിട്ട് തിരക്ക് കൂട്ടരുത്, കോപിക്കുന്നതിൽ നിങ്ങൾ മന്ദഗതിക്കാരായിരിക്കണമെന്ന് യാക്കോബിൻ്റെ ലേഖനം ഒന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേഖനമാണ്. അദ്ദേഹം തൻ്റെ ഒരു അനുഭവമാണ് അവിടെ പറയുക. താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ വളരെയേറെ ദേഷ്യപ്പെടുന്നത് കണ്ടു. അയാൾ അയാളുടെ അപ്പനോടാണ് അങ്ങനെ ദേഷ്യപ്പെടുന്നത്. അയാൾ തന്നെത്താൻ ഇരുന്ന് അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അയാളുടെ ദേഷ്യമൊക്കെ അയാളിങ്ങനെ വർത്തമാനത്തിൽ, ജോർജിനോടുള്ള വർത്തമാനത്തിൽ പ്രകടമാക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ എന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇതെല്ലാം അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം പറഞ്ഞിട്ട് അയാളുടെ ദേഷ്യം മാറാത്തതുകൊണ്ട് അയാളൊരു അപ്പനൊരു കത്തെഴുതുകയാണ്. അപ്പൻ വളരെ ദുഷ്ടനാണ്, ക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞ് അയാളൊരു കത്തെഴുതി. കത്തെഴുതിയതിന് ശേഷം അത് ജോർജിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾ ഇതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോർജിന് മനസ്സിലായി അന്ന് അയാൾ ഭയങ്കര ക്ഷുഭിതനാണ്, ദേഷ്യക്കാരനാണ്, ആ ദേഷ്യത്തിലാണ് അയാൾ ആ കത്തെഴുതുന്നതെന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ജോർജ് ഒരു കാര്യം ചെയ്ത് കത്ത് വാങ്ങിച്ച് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് പോസ്റ്റ് ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ തന്നെ പോക്കറ്റിൽ അത് വെച്ചു. പിറ്റേ ദിവസം വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഓ, ഇന്നലെ ആ എഴുത്ത് അങ്ങനെ എഴുതി പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു, നമുക്ക് ആ എഴുത്ത് തിരിച്ച് കിട്ടാൻ വല്ല മാർഗമുണ്ട്. അപ്പോൾ ജോർജും മാർട്ടിയും പറഞ്ഞു, താങ്കൾ പേടിക്കേണ്ട, താങ്കൾ ആ കത്തെഴുതാനുള്ള സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലായി, പെട്ടെന്നൊരു ദേഷ്യ ആവേശത്തിൽ എഴുതിയതാണ്, ഞാൻ ആ കത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അയാൾക്ക് ഭയങ്കര ആശ്വാസമായി. ഇതുതന്നെയാണ് ബൈബിൾ പറയുക, കോപാവേശത്തിൽ നാം ചെയ്യുന്ന പല കാര്യങ്ങളും പിറ്റേ ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ അത് ചെയ്യേണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. ചിലർക്കൊരു പക്ഷേ അങ്ങനെ തോന്നിയെന്ന് പോലും വരികയില്ല. ഏതായാലും അങ്ങനെ തോന്നുന്നുണ്ടേ അതൊരു നല്ല കാര്യമാണ്, അതിൽ നിന്നൊരു പാഠം പഠിക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് കോപിച്ച് തോന്നുന്ന കാര്യങ്ങളൊന്നും പ്രവൃത്തിയാക്കിയോ തീരുമാനമാക്കിയോ മാറ്റരുത്. കുറച്ച് നേരമെടുക്കുന്നത് നല്ലതാണ്. ജോൺ വിയാനി പുണ്യവാളൻ്റെ കാര്യത്തിലൊരു സംഭവമുണ്ട്. ഒരിക്കലൊരാൾ വന്ന് എല്ലാവിധ ദേഷ്യവും വിയാനി പുണ്യവാളനോട് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അയാൾ മദ്യപിച്ചോ അല്ല ഏതോ കാര്യമായിട്ട് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ വായി തോന്നുന്നതെല്ലാം ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. ആ അവസരത്തിൽ പുണ്യവാളൻ അതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്നു, ഒന്നും മറുപടിയായി പറഞ്ഞില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, താങ്കൾ എന്താണ് ഒന്നും മറുപടി പറയാതിരുന്നത്, താങ്കളെക്കുറിച്ചല്ലേ അയാൾ ഇത്രയൊക്കെ മോശമായി സംസാരിച്ചത്. അപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, അയാളതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ദേഷ്യം തോന്നി, എൻ്റെ ഉള്ളിൽ ദേഷ്യം മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ദേഷ്യമുള്ളപ്പോൾ അയാളോട് ഞാൻ സംസാരിക്കാൻ പോയാൽ അത് ശരിയാകുകയില്ല, കാരണം ഞാനും അയാളെപ്പോലെ തന്നെയായിത്തീരും. അപ്പോൾ എൻ്റെ ദേഷ്യം മാറിയതിന് ശേഷം സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വിവേകപൂർവ്വം ശാന്തമായി സംസാരിക്കാനായിട്ട് പറ്റും. മലയാളത്തിലെ ചൊല്ല്, നമുക്കറിയാവുന്നൊരു ചൊല്ല്, വിട്ടുപോത്തിൻ്റെ മുമ്പിൽ വേദം ഓതരുത്. യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു പഴഞ്ചൊല്ല്, പന്നികളുടെ മുമ്പിൽ വിലയേറിയ മുത്തുകൾ വിതറരുത്. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ അയാളോട് സംസാരിക്കാൻ പോയാൽ ശരിയാകുകയില്ല. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് തീരുമാനമെടുത്ത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രം, നമ്മുടെ ദേഷ്യം മാറിയതിന് ശേഷം മാത്രം അതൊരു പ്രവൃത്തിയും അതുപോലെ തന്നെ സംസാരമൊക്കെ ആക്കി മാറ്റുന്നതായിരിക്കും നല്ലത്. സ്വർണത്തെക്കുറിച്ച് പറയാറുണ്ട്, സ്വർണം മനോഹരമായ മോതിരമോ കമ്മലോ ഒക്കെയായി മാറുന്നത് അത് തീയിൽ തിളച്ച് കിടക്കുന്ന അവസരത്തിലല്ല, അച്ചിൽ വീണ്
ശാന്തമായി തണുക്കുമ്പോഴാണത് മനോഹരമായ കമ്മലും അതുപോലെ തന്നെ മോതിരമൊക്കെ ആയിട്ട് മാറുക. തിളച്ച് കിടക്കുന്ന അവസരത്തിൽ അല്ല അത് മനോഹരമായ കമ്മലായി മാറുന്നത്. ഇതുതന്നെയാണ് കായേനെക്കുറിച്ചും ബൈബിൾ വായിക്കുന്നത്. നിൻ്റെ മുഖമെന്താ ഇത്ര പ്രശുദ്ധമായിരിക്കുന്നത്? നിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ പ്രസന്നതയും ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, കാരണം നിൻ്റെ ഉള്ളിൽ നിൻ്റെ സഹോദരനോട് ദേഷ്യമുണ്ട്. മറ്റൊരു കാര്യം, കോപത്തെ നിയന്ത്രിക്കാനായി ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ നന്മ നാം ശാന്തമായിരുന്നു കാണുക. എത്ര തിന്മയുള്ള മനുഷ്യരാണെങ്കിലും അവരിൽ ചില നന്മയുണ്ടല്ലോ. എൻ്റെ ഭാര്യ എനിക്ക് എന്തുമാത്രം നന്മയാണ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു പെശക് ഇന്ന് പറ്റിയെന്നുള്ളത് ശരിയാണ്. എന്നെ അവൾ ബഹുമാനിച്ചില്ല, അല്ലെ എൻ്റെ ഭർത്താവ് എന്നോട് ഇന്ന് മാന്യമായി പെരുമാറിയില്ല, ഇന്ന് എൻ്റെ ജന്മദിനമാണെന്നുള്ള കാര്യം മറന്നുപോയി. പക്ഷേ എൻ്റെ ഭർത്താവിന് എന്തുമാത്രം നന്മയാണ് ഉള്ളത്. അങ്ങനെ ശാന്തമായിരുന്ന് നമുക്ക് ദേഷ്യം തോന്നിയ ആളുകളുടെ ചില നന്മകൾ മനസ്സിൽ മനഃപൂർവ്വം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് വളരെ പരിചയമുള്ള നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തിനോട് നമ്മുടെ മനസ്സിൽ തോന്നിയ കോപവും ദേഷ്യവും ഒരാളെക്കുറിച്ച് തോന്നിയ കാര്യമൊക്കെ അയാളെ പറഞ്ഞ് കേൾപ്പിക്കുകയും ആ ഉറ്റ സുഹൃത്തായിരിക്കണം, ആത്മാർത്ഥതയുള്ള ഒരാളായിരിക്കണം, നാം പറയുന്നതൊന്നും വേറൊരു ചെവിയിൽ എത്തുകയില്ല എന്ന് ഉറപ്പുണ്ടാകണം, അല്ലെങ്കിൽ ചിലപ്പോഴത് ഉപദ്രവമായി തീരും. അങ്ങനെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിലും അവർ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവരും നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവരുമായ സുഹൃത്തുക്കളാണ് അവരോട് കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. മറ്റൊരു മാർഗമാണ് നമ്മൾ ശാന്തമായിരുന്ന് അവർക്കൊരു കത്തെഴുതുക. നമുക്ക് മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ശാന്തമായി നമ്മുടെ ദേഷ്യമൊക്കെ ഇങ്ങനെ ഒരു കത്തിൽ എഴുതുക. എഴുതിയതിന് ശേഷം അത് നശിപ്പിച്ച് കളയുക, കത്തിച്ച് കളയുക, അല്ലെ കീറിക്കളയുക. അങ്ങനെയും നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ശാന്തത അഭ്യസിക്കാനായിട്ട് പറ്റും. ഉപദ്രവിക്കുന്ന വ്യക്തിക്ക് നന്മ ചെയ്യുക വേറൊരു കാര്യമാണ്. അയാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനായി ശ്രമിക്കുക. അയാൾ നമ്മളൊരു സഹായത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു, അല്ല അയാൾക്കൊരു സഹായമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഒരു സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി, നാം അങ്ങോട്ട് ചെന്ന് അയാൾക്ക് ആ സഹായം ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ നമ്മെ ഉപദ്രവിച്ച വ്യക്തിയോട് ദേഷ്യം കാണിക്കാതെ അത് കടിച്ചിറക്കി ഉള്ളിൽ സൂക്ഷിക്കുന്നത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അത് പാപകരമല്ലാത്ത രീതിയിലാണ് നാം അത് പുറത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഒരിക്കലും ഒരാൾ ഒരു പാഠം നനയ്ക്കുന്നതുമായി കേട്ടിട്ടുണ്ട്, ഒരു കഥ കേട്ടിട്ടുണ്ട്. അയാൾ രാവിലെ എഴുന്നേറ്റ് അയാളുടെ പാഠം ഇങ്ങനെ നനച്ചു, ചക്രത്തിൽ വെള്ളം ചവിട്ടി വിട്ട് നനച്ചു. പക്ഷേ അയാളുടെ അയൽക്കാരൻ ഒരു ദുഷ്ടനായതുകൊണ്ട് അയാളൊരു കാര്യം ചെയ്തു, ഈ പാടം ഇങ്ങനെ നനച്ച് ഒരുക്കിയിരിക്കുന്ന ആളുടെ പറമ്പിൽ നിന്ന് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി താഴത്തുള്ള അയാളുടെ പാടവും കൂടെ അയാൾ നനയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഇയാളുടെ പാടം ഇങ്ങനെ വീണ്ടും ഉണങ്ങിക്കിടക്കുകയാണ്. ഇയാളിങ്ങനെ മൂന്നാല് ദിവസം ചെയ്തപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇത് അയൽക്കാരൻ്റെ സൂത്രപ്പണിയാണ്, അയാളിങ്ങനെ വെള്ളം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എങ്ങനെയാണിത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുക എന്ന് അയാളിങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ചെയ്തു, പിറ്റേ ദിവസം അയാൾ ആദ്യം ചെന്ന് ഈ അയൽക്കാരൻ്റെ പാടം അങ്ങ് നനച്ച് കൊടുത്തു. അതിനുശേഷം ഇയാൾ ഇയാളുടെ പാടം നനച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അയൽക്കാരനത് ഭയങ്കര ഒരു ചിന്താവിഷയമായി തീർന്നു. അയാൾക്കത് മാനസാന്തരത്തിന് കാരണമായി മാറി. ഒരുപക്ഷെ ഒരു കഥയായിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഒരു നന്മ അങ്ങോട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം തോന്നും. ഉപദ്രവിച്ചവർക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു ആനന്ദം മനസ്സിൽ തോന്നും. അതുമാത്രമല്ല, ബൈബിൾ പറയുന്നതനുസരിച്ച് നമ്മെ ഉപദ്രവിച്ച ശത്രുവിന് നാം വെള്ളം കൊടുത്താൽ, ആഹാരം കൊടുത്താൽ, കരുണ കാണിച്ചാൽ അയാളുടെ തലയിൽ നാം മാനസാന്തരത്തിൻ്റെ തീക്കനിൽ ഊന കൂട്ടുമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹാ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ആൾക്ക് മനഃപൂർവ്വം എന്നതുപോലെ എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോപമുള്ളവർ ഓർക്കേണ്ട ചില പാഠങ്ങളും സുഭാഷിതങ്ങൾ 14:29 നാം വായിക്കുന്നുണ്ട്. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ദോഷത്തെ താലോലിക്കുന്നു. സുഭാഷിതങ്ങൾ 19:19 വായിക്കുന്നു, കഠിനമായി കോപിക്കുന്നവൻ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. കഠിനമായി കോപിക്കുന്നവൻ അതിന് പിഴ കൊടുക്കേണ്ടതായിട്ട് വരും, അതിനവൻ ഉത്തരം പറയേണ്ടതായിട്ട് വരും. അവന് തന്നെ അതുവഴി ഒത്തിരി നാശമുണ്ടാകും, അവൻ്റെ മക്കൾക്ക് അതുവഴി പ്രശ്നമുണ്ടാകും, അവന് ജീവിതകാലത്ത് എപ്പോഴെങ്കിലും അതിന് തിരിച്ചടക്കേണ്ടതായിട്ട് വരും. പ്രഭാഷകൻ്റെ പുസ്തകം 21:11, നിയമവിധേയർ വികാരത്തെ നിയന്ത്രിക്കുന്നു.
വികാരത്തിന് നിയന്ത്രിക്കുന്ന ആളുകളാണ് ശരിയായ ഉത്തമന്മാരായ മനുഷ്യർ, നല്ല മനുഷ്യർ, മാന്യന്മാരായവർ എന്ന കാര്യം മറക്കരുതെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 29:11, ഭോഷൻ കോപത്തെ കടിഞ്ഞാൺ അയച്ച് വിടുന്നു, ജ്ഞാനി അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു. അപ്പോൾ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന വ്യക്തി ഒരു ജ്ഞാനിയാണ്. പോഷനാണെങ്കിൽ അയാൾ അയാളുടെ വായിലൂടെ ഒരു പേപ്പട്ടിയെ തൊടലിൽ നിന്ന് പറഞ്ഞു വിടുന്നത് പോലെയാണ് അയാളുടെ വായിൽ നിന്ന് അതും ഇതുമെല്ലാം പറഞ്ഞു വരുന്നത്. കടിഞ്ഞാൻ ഒരു കുതിരയ്ക്ക് വിട്ടുപോയതുപോലെയാണ്, അത് ലക്കിൽ ലകാനും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ഓടുകയാണ്. സുഭാഷിതങ്ങൾ 22:24, കോപശീലനോട് സൗഹൃദം പാടില്ല, രോഷാകുലനോട് ഇടപെടരുത്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ എപ്പോഴും കോപിക്കുന്നവരും രോഷമുള്ളവരും കരിന് വെറുപ്പും ഒക്കെ ഉള്ളവരാണെങ്കിലും അവരെ അങ്ങനെ വലിയ കൂട്ടുകാരായിട്ട് ആത്മാർത്ഥം മിത്രങ്ങളായി കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്നേഹബന്ധം വഴി അവർക്ക് ഇന്നലും ഉപകാരമുണ്ടാകുമെങ്കിൽ നല്ല കാര്യം. യേശുക്രിസ്തു പാപികളുമായി കൂട്ടുകൂടിയിരുന്നു, അത് അവരുടെ പാപത്തിൽ പങ്കുപറ്റാൻ വേണ്ടിയല്ല, അവരുടെ പാപത്തിൽ നിന്ന് അവരെ യേശുക്രിസ്തുവിൻ്റെ കരുണയും ദയയും വഴിയൊക്കെ നവീകരിക്കാൻ വേണ്ടി ഉണർത്തിക്കൊണ്ടുവന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുമാണ്. ക്ഷമ നമുക്ക് അഭ്യസിക്കാനായിട്ട് പറ്റും. അതിന് തീർച്ചയായും ധാരാളം മാതൃകാ പാഠങ്ങൾ ഉണ്ട്. എൻ്റെ ഒരു പുസ്തകം കോപിക്കും മുമ്പ് എന്നൊരു പുസ്തകം, അത് ശാന്ത സംസ്കൃതി സത്സംഗിലെ അംഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന അനുകരണീയമായ ചില മാതൃകകൾ, ഒന്ന് ഗാന്ധിയുടേതാണ്. ഗാന്ധി ഒരിക്കലും ഒരാൾ വേദനിപ്പിക്കുന്നുണ്ട്, അയാൾ ഗാന്ധിയെ ചവിട്ടുന്നുണ്ട്. അങ്ങനെ ചവിട്ട് കിട്ടിയപ്പോൾ ഗാന്ധി തൻ്റെ ശാന്തത കൈവിടാതെ അയാളോട് ശാന്തമായി ചോദിക്കുകയാണ്, സഹോദര താങ്കൾക്ക് വേദനിച്ചുവോ? ആ ചോദ്യത്തിന് പല അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം താങ്കൾക്ക് ഇപ്പോഴും എന്നെ ചവിട്ടിയപ്പോൾ വേദനിച്ചുവോ എന്നുള്ളൊരർത്ഥമുണ്ട്. അതുമാത്രമല്ല, താങ്കളുടെ മനസ്സ് വിദേശിയായ എൻ്റെ പെരുമാറ്റം വഴി വേദനിച്ച് കഴിയുന്നൊരു മനസ്സാണോ താങ്കളൊരു പക്ഷേ എന്നെപ്പറ്റി കരുതുന്നത്? ഞാനിങ്ങനെ താങ്കളുടെ സാമ്രാജ്യത്തിനെതിരായിട്ട് അന്യായമായി പെരുമാറുന്ന ഒരാളാണെന്നുള്ള ചിന്തയൊക്കെ താങ്കളുടെ മനസ്സിലുണ്ടാകാം. താങ്കൾക്കൊരു പക്ഷേ സത്യം വിലയിരുത്താനായിട്ട് പറ്റാത്തതുകൊണ്ടാകാം. താങ്കൾക്ക് മനസ്സ് വേദനിക്കുന്നുണ്ടോ ഞാനീ ചെയ്യുന്ന കാര്യങ്ങൾ വഴി എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട്. ഏതായാലും അതൊരു സന്ദേശം പകരുന്നൊരു ചോദ്യമാണ്. ഗാന്ധിയുടെ ഈ ചോദ്യം വഴി ഗാന്ധി ശാന്തതയ്ക്ക് പ്രതികാരം അല്ല, തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടതെന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു പഠനം തൻ്റെ ജീവിതത്തിലൂടെ പ്രായോഗികമാക്കുകയായിരുന്നു. ഗാന്ധി യേശുക്രിസ്തുവിൻ്റെ ക്ഷമയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയിലെ പ്രസംഗത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പത്രത്തിൽ ആവർത്തിച്ചെന്നതുപോലെ പതിവായ ഒരു പങ്ക്തി പോലെ അദ്ദേഹം ഇങ്ങനെ മലയിലെ പ്രസംഗത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ക്ഷമയെക്കുറിച്ചൊക്കെ എഴുതിയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജോൺ വിയാനിയുടെ ചരിത്രത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. അദ്ദേഹം ശാന്തതയ്ക്ക് പ്രാധാന്യം കൊടുത്തത്, അദ്ദേഹം പറയുന്നുണ്ട്, ദേഷ്യം വന്നിരിക്കുമ്പോൾ നാം ഒരാൾക്ക് മറുപടി കൊടുക്കാനായി പോയി കഴിഞ്ഞാൽ അത് ശരിയാകുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മദർ തെരേസ വളരെ തിളക്കമുള്ളൊരു ഉദാഹരണമാണ് ശാന്തതയ്ക്ക്. ഒരിക്കലും മദർ തെരേസ ഒരു വളരെ സമ്പന്നനായ ഒരാളുടെ വീട്ടിൽ ചെല്ലുകയാണ്. തൻ്റെ അനാഥ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഇരക്കാൻ വേണ്ടി, ഭിക്ഷയാചിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. അയാൾക്ക് ക്രിസ്ത്യാനികളെന്ന് കേൾക്കുമ്പോൾ തന്നെ കഠിനമായ വെറുപ്പൊക്കെ ഉള്ള വ്യക്തിയാണ്. നമുക്കറിയാം ചില ആളുകൾക്ക് ചില മതങ്ങളോട്, ചില വ്യക്തികളോടൊക്കെ അകാരണമായ യുക്തിഭദ്രമല്ലാത്ത വെറുപ്പുണ്ടാകാം. ഇയാൾക്കിങ്ങനെ ക്രിസ്തു മതത്തോട് ഭയങ്കരമായൊരു വെറുപ്പുള്ള ഒരാളാണ്. അതുകൊണ്ട് ക്രിസ്തുമതത്തിൻ്റെ പേരിൽ ആരൊക്കെ എന്ത് ചെയ്താലും അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. മദർ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാളുടെ പ്രാകൃതമായ രീതിയിൽ അയാളുടെ പെട്ടെന്ന് വന്ന ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ മദർ തെരേസയുടെ നേരെ കാർപ്പിച്ച് തുപ്പുകയാണ് ചെയ്തത്. മദർ തെരേസ കൈകൊണ്ട് അത് തടഞ്ഞു, അത് ഒരു കയ്യിൽ വീണു. മദർ തെരേസ അത് കുടഞ്ഞു കളഞ്ഞു. അതിനുശേഷം മദർ തെരേസ മറ്റേ കൈ കാണിച്ചിട്ട് പറഞ്ഞു, താങ്കൾ എനിക്കുള്ളത് തന്നു, ഇനി എൻ്റെ കുട്ടികൾക്കുള്ളത് തരിക. ശാന്തത നഷ്ടപ്പെട്ടു പോകാതെ മദർ തെരേസയ്ക്ക് അയാളോട് സംസാരിക്കാനായി പറ്റുകയാണ്. പിന്നീട് ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് ഇങ്ങനെയാണ്, ഇത് അയാൾ ഭയങ്കരമായൊരു വ്യത്യാസമുണ്ടാക്കി, അയാൾ മദർ തെരേസയുടെ ഒരു ഉപകാരിയായിട്ട് മാറി. വലിയ സമ്പന്നനായ അയാൾ ഈ സംഭവത്തിൽ നിന്ന് ഒരു ഊർജം സമ്പാദിച്ച് മദറിനെ സഹായിക്കാനായിട്ട് തുടങ്ങി.
അപ്പോൾ നമ്മുടെ ശാന്തത വഴി നമുക്ക് ഒത്തിരി പേരെ നേടിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇങ്ങനെ പറയുകയും, ഒരു വീപ്പ വിനാഗിരി കൊണ്ട് സംഭരിക്കുന്നതിനേക്കാൾ ഏറെ ഈച്ചകളെ ഒരു തുള്ളി തേൻ കൊണ്ട് സംഭരിക്കാനായിട്ട് പറ്റും. ഇവിടെ വിനാഗിരി എന്ന് പറയുമ്പോൾ ചൂട്, ദേഷ്യം, ഇതൊക്കെയാണ് ഇവിടെ വിനാഗിരി പ്രതീകാത്മകമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ സൂചിപ്പിക്കുകയും. ധാരാളം വിനാഗിരിയുണ്ട്, ഭയങ്കരമായ ദേഷ്യം, ഭയങ്കരമായ ബഹളം, പക്ഷേ അതുകൊണ്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഒരു തുള്ളി തേൻ കൊണ്ട് ഈച്ചകളെ പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ മനുഷ്യരെ വളരെയേറെ ആകർഷിക്കുന്നത്, മനുഷ്യരെ നമ്മുടെ കൂടെ ആക്കി തീർക്കുന്നത്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ കരുണയുള്ള സ്നേഹമാണ്, ശാന്തതയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മദർ തെരേസയ്ക്കും ആ രീതിയിൽ ഒരാളെ മാനസാന്തരത്തിലേക്കും വലിയൊരു സേവന രംഗത്തേക്കും പതുക്കെ പതുക്കെ നയിക്കാനായിട്ട് സാധിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് ഉള്ള കോപം ഒരു മുന്നറിയിപ്പാകാം. മുന്നറിയിപ്പുകളെല്ലാം നമ്മെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു ബോർഡ് വച്ചിട്ടുണ്ട്, അവിടെ ഒരു വളവുണ്ട്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, അതൊരു മുന്നറിയിപ്പാണ്. ഇതുപോലെ നമ്മുടെ കോപമെല്ലാം ഒരു മുന്നറിയിപ്പാണ്, അത് നേരത്തെ തന്നെ നമ്മോട് പറയുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് താങ്കൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഉള്ളിൽ കോപം കയറുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, എൻ്റെ മനസ്സിലൊരു ബോർഡ് വച്ചിരിക്കുകയാണ്, ഇവിടെ ഒരു വളവുണ്ട്, ഈ റോഡ് വളരെ തെന്നുന്ന റോഡാണ്, ഇതെപ്പോൾ വേണമെങ്കിലും അപകടമുണ്ടാകാം എന്ന് മനസ്സിലാക്കിയിരിക്കണം. കായാനോട് ദൈവം പറയുന്നുണ്ട്, പാപം, ദേഷ്യം നിൻ്റെ പടിവാതിൽക്ക് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. മുന്നറിയിപ്പാണെങ്കിൽ നാം അത് ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ്. കോപം ചിലപ്പോഴൊരു സന്ദേശമാകാം, ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, ഈ വീട്ടിലെനിക്കൊരു സ്ഥാനവുമില്ല. അപ്പോൾ ഒരു കുട്ടി ആവശ്യമില്ലാണ്ട് കോപിക്കുന്നെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലൊരു ചിന്ത കയറിയിട്ടുണ്ട്, എന്നെ വേണ്ട, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെയല്ല എൻ്റെ മാതാപിതാക്കന്മാർ സ്നേഹിക്കുന്നത്, ഈ വീട്ടിലെ മറ്റ് സഹോദരി സഹോദരന്മാരെയൊക്കെയാണ് അവർ സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ തെറ്റായൊരു ചിന്ത അവൻ്റെയോ അവളുടെയോ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു സന്ദേശം തരികയാണ് കുടുംബാംഗങ്ങൾക്കെല്ലാം. അപ്പോൾ കുടുംബാംഗങ്ങളത് മനസ്സിലാക്കിയിട്ട് ഒരു മകൻ വളരെ പരുഷമായ രീതിയിൽ പെരുമാറുന്നു, അപ്പനും അമ്മയും പറയുന്നു ഒന്നും അനുസരിക്കുന്നില്ല, നാട്ടിൽ ഒക്കെ വളരെ മര്യാദക്കാരനായി പെരുമാറുന്നെങ്കിൽ അത് മനസ്സിലാക്കണം. ഒരു പക്ഷേ അവൻ്റെ മനസ്സിലിങ്ങനൊരു ചിന്ത കടന്നു വന്നിട്ടുണ്ട്, അവൻ ചിലപ്പോൾ ചില പ്രത്യേക അവസരങ്ങളിൽ അത് പറയാറുമുണ്ട്, ഓ അമ്മയ്ക്കിഷ്ടം അനിയത്തിയോടാണ്, അല്ല അമ്മയ്ക്കിഷ്ടം ചേച്ചിയോടാണ്, അമ്മയ്ക്കിഷ്ടം അനിയനോടാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരു സന്ദേശമാകാം. അവൻ്റെ ഈ ദേഷ്യം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഭാര്യ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുന്നു, ഒരു പക്ഷേ ഒരു സന്ദേശമാകാം, നിങ്ങളുടെ മദ്യപാനം എനിക്കിഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ ആ കൂട്ടുകെട്ട് എനിക്കിഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ അയാളെ ഇവിടെ കൊണ്ടുവരുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു സന്ദേശമാകാം എൻ്റെ കൂടെ താമസിക്കുന്ന ആളുകളുടെ ദേഷ്യം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഉള്ളിക്കിടക്കുന്ന ഒരു കാര്യം അത് അതേപടി പറയാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു രീതിയിൽ വാശിയായി, ദേഷ്യമായി, നിസ്സഹകരണമായി, നിശബ്ദതയായി മറ്റുള്ളവർ പുറത്തേക്ക് കാണിക്കുന്നതാണ് കോപം വഴി, കോപത്തിൻ്റെ വിവിധങ്ങളായ പ്രകടന രീതികൾ വഴി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ചില ആളുകളെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, അയാൾ കോപമുണ്ടെങ്കിൽ നല്ല ആത്മാർത്ഥതയുള്ള ആളാണെന്ന് പറയാറുണ്ട്. പക്ഷേ നമുക്ക് ആത്മാർത്ഥത മാത്രം പോരാ, നാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആണ്. ഒരു പക്ഷേ ഒരാൾ താമസിച്ച് വരുന്നു എന്ന് കരുതുക, ജോലി സ്ഥലത്ത് മാനേജർ അയാളോട് പറയുകയാണ്, വളരെ ആത്മാർത്ഥമായി പറയുന്നതാണ്, കാരണം അയാൾക്കിനി പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അയാളുടെ ഹാജരി വളരെ കുറവാണ്, അയാൾ പങ്ക്ച്വലല്ല, അയാളോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ അയാൾക്കത് മനസ്സിലാകുന്നില്ല. ഒരു ദിവസം അയാൾ ദേഷ്യം വന്ന് കഴുതേ, നീ എന്താ ഇന്ന് താമസിച്ചതെന്ന് ചോദിക്കുകയാണ്. ആത്മാർത്ഥതയൊക്കെയുണ്ട്, നിൻ്റെ തലയിൽ എന്താ കളിമണ്ണാണോ, എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീയൊരു മണ്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, പക്ഷേ അത് വളരെയേറെ മുറിപ്പെടുത്തുന്ന വാക്കുകളാണ് അയാൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള കോപപ്രകടനത്തെ നമുക്ക് ഒരിക്കലും, ആത്മാർത്ഥതയുണ്ടെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല. ആത്മാർത്ഥതയുള്ള കോപപ്രകടനത്തിന് ഉപയോഗിക്കേണ്ട വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്ത വാക്കുകളായിരിക്കണം. ഉദാഹരണത്തിന് ഇങ്ങനെയൊരു സംഭവം നമുക്ക് ഈ രീതിയിലുള്ള ഒരു സംസാരമാക്കി മാറ്റാനായിട്ട് പറ്റും. എനിക്ക് താങ്കളോട് ഭയങ്കരമായ ദേഷ്യം എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഇത് മൂന്നാമത്തെ തവണയാണ് ഈ ആഴ്ച
താങ്കൾ ഇങ്ങനെ താമസിച്ച് വരുന്നത്. എനിക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നുന്നു. ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ അയാളെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംസാരമല്ല, അയാൾക്കൊരു പക്ഷേ അത് ചിന്തിക്കാനും തിരുത്താനും ഒക്കെ ഉള്ളൊരു സാഹചര്യമായി മാറും. മറ്റത് നീ മണ്ടനാണ്, കളിമണ്ണാണ്, നിൻ്റെ തലയിൽ നീ ഒരു കഴുതയാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ചേർത്ത് തിരുത്താനായി ശ്രമിക്കുമ്പോൾ ആത്മാർത്ഥതയിൽ നിന്ന് വരുന്നതാണെങ്കിലും അത് ഒത്തിരി മുറിപ്പെടുത്തും. അപ്പോൾ മക്കളോട്, ജീവിത പങ്കാളിയോട്, ജോലിസ്ഥലത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് വളരെയേറെ ശ്രമിക്കേണ്ടതാണ്. അഭികാമ്യമായ കോപപ്രകടനം, അതായത് അഭികാമ്യമായൊരു കോപപ്രകടനത്തിൽ ആത്മാർത്ഥതയുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്. അത് കേൾക്കുന്ന ആൾക്ക് സ്വയം മാറാനുള്ള ഒരു ഉൾപ്രേരണ തരുന്നത് ആണ്. സ്നേഹമായിരിക്കട്ടെ കുട്ടികൾ നിങ്ങൾ കുട്ടികളെ നിങ്ങൾ ശാസിക്കുന്നതിൻ്റെ പിന്നിലെ ചൈതന്യമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞ കാര്യമെന്ന് നമുക്ക് ഓർക്കാം. തെറ്റായ കോപപ്രകടനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരുപക്ഷേ അറിയാതെ തെറ്റായി കോപം പ്രകടിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നൊരു ശീലം നാം വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. സ്വന്തം ജീവിത പങ്കാളിയോട്, ഭർത്താവിനോട്, ഭാര്യയോട്, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഇന്നലെ ആ വാക്ക് പറയരുതായിരുന്നു. നമ്മുടെ മക്കളോട്, ഇന്നലെ ഞാൻ അങ്ങനെ സംസാരിക്കരുതായിരുന്നു, എനിക്ക് തെറ്റിപ്പോയി, അങ്ങനെ നാം അവരോട് പറയുന്നൊരു ശീലമുണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ കോപത്തെ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാതെ, സാത്താൻ ഇടം കൊടുക്കാതെ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ കോപത്തിൻ്റെ വാക്കുകൾ, മണ്ടൻ, കഴുത, കളിമണ്ണ്, നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നിൻ്റെ മറ്റു കുട്ടികളെയൊക്കെ കണ്ട് പഠിക്കുക, നീ ഒരു പോഷണാണ്, നന്നാകാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ അവൻ്റെ മനസ്സിൽ കിടന്ന് പെരുകി പെറ്റ് പെരുകി വേറെ പലതുമായി മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും സ്വീകാര്യമല്ലാത്ത രീതിയിലുള്ള വാക്കുകൾ വഴി ആരെങ്കിലും നമ്മൾ കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കാനായിട്ട് പഠിക്കുന്നത് നല്ലത് ആണ്. പരിശ്രമം കൊണ്ട് നമുക്ക് ശാന്തത അഭ്യസിക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അതിന് സഹായിക്കുന്ന ഏതാനും മാർഗങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനായി ശ്രമിച്ചത്. അത് നീണ്ട കാലത്തെ പരിശീലനം ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും. നമ്മൾ ശ്രദ്ധാപൂർവം ബെഞ്ചമിൻ ഫ്രാങ്കിളിനൊക്കെ പറയുന്നത് പോലെ ഒരു ചാർട്ടുണ്ടാക്കി എൻ്റെ പരാജയങ്ങൾ വിജയങ്ങളൊക്കെ എഴുതി വെച്ച് നമ്മളതിനു വേണ്ടി ശ്രമിക്കണം. ഏതായാലും നമുക്ക് പരിശ്രമം വഴി ശാന്തത അഭ്യസിക്കാനായിട്ട് പറ്റും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. മോശ ക്ഷിപ്രകോപിയായിരുന്നു, പക്ഷേ അദ്ദേഹം ക്രമേണ ശാന്തതയുടെ പര്യായമായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, അദ്ദേഹം ഒരു മെത്രാനായിരുന്നു, പക്ഷേ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അദ്ദേഹം ക്രമേണ ശാന്തതയുടെ ഒരു മാതൃകയായിട്ട്, ഒരു മാതൃകാ പാഠമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പേര്, കുഞ്ഞുനാൾ ദേഷ്യക്കാരായിരുന്ന ആളുകൾ അവരുടെ നല്ലവരുമായിട്ടുള്ള സംസർഗം വഴിയൊക്കെ നന്മയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശാന്തത അഭ്യസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നാം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനായി നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ ചൈതന്യം, വിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നമ്മെ അതിന് സഹായിക്കും.